ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമുക്ക് വീട്ടിൽ എങ്ങനെ സിമ്പിളായിട്ട് തന്നെ ലിപ് ബാം തയ്യാറാക്കാൻ നോക്കാം. ഇപ്പം നമ്മൾ പുറത്തുനിന്നൊക്കെ നമ്മളിപ്പോൾ കാശ് കൊടുത്ത് ലിപ് ബാം വാങ്ങുന്നതിനേക്കാളും വളരെയധികം നല്ലതാണ് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിൽ നമുക്ക് ലിപ് ബാം റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നെങ്കിൽ ജസ്റ്റ് എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. എങ്കിലും ഇതുപോലുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ മെസ്സേജ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട്. അപ്പോൾ ഈ ഒരു ലിപ് ബാം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് യൂസ് ചെയ്യേണ്ട ഒന്നാണ് ബീട്രൂട്ട് എന്ന് പറയുന്നത്. നമുക്ക് നാച്ചുറലായിട്ട് തന്നെ ഒരു കളർ കിട്ടുന്ന ഒരു വസ്തുവാണല്ലേ ബീട്രൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ജ്യൂസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ലിപ് ബാം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അല്ലാണ്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ കളറൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നതേ ഇല്ല. അപ്പോൾ നമുക്കിപ്പോൾ ഇതിൻ്റെ ജ്യൂസാണ് മെയിനായിട്ട് ആവശ്യം. അപ്പോൾ ഈ ബീട്രൂട്ട് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിൽ വെള്ളം ചേർക്കാണ്ട് നിങ്ങളിതൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അരച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് ഒന്നൊരു അരിപ്പയിലോട്ടിട്ട് അരിച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ അരിച്ചെടുത്ത് വച്ചിട്ടുള്ള ജ്യൂസാണ് ഇത്. അപ്പോൾ ഇതിൽ നമ്മൾ വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാകാൻ വേണ്ടിയിട്ട് പാടില്ല. ഇനി ഈ ജ്യൂസ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാനിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ചെറുതായിട്ട് ഒന്ന് ഒരു രണ്ട് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു ജ്യൂസിലുള്ള ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഏകദേശം നമ്മുടെ ജ്യൂസ് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി കിട്ടും. ഇനി ഇതിലോട്ട് നമുക്ക് അടുത്ത് ചേർത്ത് കൊടുക്കേണ്ട ഒന്നാണ് വാസലിൻ എന്ന് പറയുന്നത്. നമ്മുടെ ലിപ് ബാമിന് നല്ലൊരു തിളക്കം കിട്ടാനും അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു ടെക്സ്ചറൊക്കെ നല്ല ആ ഒരു കറക്റ്റ് ലിപ് ബാമിൻ്റെ ആ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഇതിലോട്ട് വാസലിൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മിക്ക സൂപ്പർ മാർക്കറ്റുകളിലും നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും വാസലിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സെയിം ടേബിൾ സ്പൂണോളം നിങ്ങൾ വാസലിൻ കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എങ്കിൽ ആ ഒരു ടെക്സ്ചർ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ എത്രത്തോളം ജ്യൂസാണ് എടുക്കുന്നത് അതനുസരിച്ചിട്ട് നിങ്ങൾ വാസലിൻ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ തന്നെ സെറ്റായിട്ട് കിട്ടും. ഫ്രിഡ്ജിൻ്റെ നോർമൽ ട്രേയിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിതുപോലെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ലിപ് ബാം റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ പുറത്തുനിന്നൊക്കെ നമ്മൾ ക്യാഷ് കൊടുത്ത് ലിപ് ബാം വാങ്ങുന്നതിനേക്കാളും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് വീട്ടിൽ ഇതുപോലെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ ലിപ് ബാം നിങ്ങൾ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുക കേട്ടോ. നിങ്ങളത് യൂസ് ചെയ്തതിന് ശേഷം ആ ലിപ് ബാം തിരിച്ച് ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിലൊന്നും വയ്ക്കാൻ വേണ്ടിയിട്ട് പാടില്ല. നിങ്ങൾ നോർമൽ ട്രേ തന്നെ വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങൾ യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ അത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുക. അല്ലാണ്ട് പുറത്ത് നമ്മൾ അങ്ങനെ സൂക്ഷിക്കേണ്ട, ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ചാൽ മതിയാകും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ടൈമിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ആ ഒരു ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിലേ ഇതുപോലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ മെസ്സേജ് കൂടി കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് വീണ്ടും ഒരു അടിപൊളി ടിപ്പായിട്ട് കാണാം. താങ്ക് യു.